ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപുനപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷമാണിപ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല വളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചാണകവും അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടവും അതുപോലുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ വളങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം വളങ്ങളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിന് വ്യൂ കൂടുന്നത്. അതുകൊണ്ട് തന്നെ വളങ്ങൾ എങ്ങനെ കിട്ടണം അല്ലെങ്കിൽ എവിടുന്ന് കിട്ടണം എന്നൊക്കെയുള്ള സംശയങ്ങളും അതിൻ്റെ പോരായ്മയൊക്കെ വളങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിന്നൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വളങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് വളങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ അതിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിൽ വരുത്താൻ പറ്റും. അല്ലാതെ നമ്മളിതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു കടകളിൽ പോകേണ്ട, നമ്മളത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട. ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും നമുക്ക് അതിനുവേണ്ടി സമയം കളയുകയും ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ചെടിക്കും ഇൻഡോർ പ്ലാന്റ്സിനും നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെയുള്ള വളങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിലുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ. ഈ ചാണകപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ ചാണകമാണ്. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും ഒക്കെ നമ്മൾ ചാണകപ്പൊടി ഇടാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ചാണകം എന്ന് പറയുന്നത് ഈ കട്ട കെട്ടിയ ചാണകമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ നല്ല ചാണകമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. ഈ കൂട്ടുവളം നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ മീൻ വളങ്ങൾ, അങ്ങനെയുള്ള പല വളങ്ങൾ ചേർന്നുള്ള ഒരു കൂട്ടുവളമാണിത്. അപ്പോൾ ഇത് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇത് കട്ടയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം മണ്ണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ഇത് ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി കീടശല്യങ്ങളെല്ലാം ഒഴിവാക്കാനും പറ്റുന്ന ഒന്നാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഇതും വേപ്പിൻ പിണ്ണാക്ക് തന്നെയാണ്. ഇത് പൗഡർ രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഭസ്മം പോലെ നന്നായിട്ട് പൊടിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ തീരെ ഭസ്മം പോലെ നല്ല പൊടിയായിട്ട് പൊടിഞ്ഞതാണ്. അപ്പോൾ ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ചെടികളിൽ പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരാനൊക്കെ ഈ ഇതുപോലുള്ള ചെറിയ, അതായത് നന്നായിട്ട് പൊടിഞ്ഞ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. ഇത് നമ്മുടെ ഇൻഡോർ പോട്ടിംഗ് മിക്സറാണ്. ഇൻഡോർ പ്ലാന്റിന് വേണ്ടിയുള്ള പോട്ടിംഗ് മിക്സറാണിത്. ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിലൊന്നാണ് കേട്ടോ ഈ ഇൻഡോർ പോട്ടിംഗ് മിക്സർ. കാരണം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഇത് മാത്രം ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ മണ്ണോ അല്ലെങ്കിൽ ചരിച്ചോറോ ഒന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളെല്ലാം ഇതിനകത്ത് നടാൻ പറ്റും. ഞാൻ ഇതിനകത്തുള്ള പല സാധനങ്ങളും ഈ പോട്ടിംഗ് മിക്സറിൽ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വളരുകയും ഇതിനകത്ത് സ്യൂഡോമോണോസ് അതുപോലുള്ള സൂക്ഷ്മ ജീവാണുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാകുകയും ചെയ്യുന്നില്ല. ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പോട്ടിംഗ് മിക്സറിലൂടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു പോട്ടിംഗ് മിക്സറാണ് ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സർ. ഇത് ഔട്ട്ഡോർ പോട്ടിംഗ് മിക്സറാണ്. ഇത് നമ്മുടെ പുറത്തുള്ള ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ചകിരിച്ചോറ് ഉണ്ട്, അതുപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ലാം ചേർത്ത മണ്ണാണിത്. അപ്പോൾ ഇത് ഔട്ട്ഡോറിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ല ഒരു പോട്ടിംഗ് മിക്സറാണ്. ഇത് എല്ലുപൊടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എല്ലുപൊടിയാണിത്. നോക്കിയേ, നല്ല ഭംഗിയായിട്ടാണ് എല്ലുപൊടി ഉള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളത് എല്ലുപൊടിയിലാണ്. അപ്പോൾ ചെടികളുടെ തണ്ടിൻ്റെയും വേരിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത്. അപ്പോൾ ചെടികൾക്ക് ഏറ്റവും നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് ഈ എല്ലുപൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കാണ് കേട്ടോ. കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഉപയോഗങ്ങളൊക്കെ അറിയാം. നമ്മുടെ റോസാ ചെടികൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഏത് ചെടികളുടെയും വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ കപ്പലിൻ്റെ പിണ്ണാക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കപ്പലിൻ്റെ പിണ്ണാക്ക് നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മുടെ സൈറ്റിലുണ്ട്.
അപ്പോൾ ഇത് പെർലൈറ്റ് ആണ്. പെർലൈറ്റ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, പെർലൈറ്റ് എവിടെ കിട്ടും, നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പെർലൈറ്റ് നമ്മുടെ മണ്ണിന് കൂടുതൽ എയറേഷൻ കിട്ടാനും അതുപോലെ തന്നെ മണ്ണിന് കൂടുതൽ ഇളക്കം കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ പെർലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർലൈറ്റ് നല്ലതാണ് ചെടികളുടെ, അതായത് വിത്ത് പാകുന്ന സമയത്തുമൊക്കെ നമ്മൾ ആ മണ്ണിൽ പെർലൈറ്റ് ചേർത്ത് നമ്മൾ നടാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ലതാണിത്. അതുപോലെ തന്നെ ഇത് വെർമിക്കുലേറ്റ് ആണ്. ഈ പെർലൈറ്റിനെ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെർമിക്കുലേറ്റും. ഇത് മണ്ണിന് ഇളക്കം ഉണ്ടാകാനും എയറേഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പെർലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇത് വെർമി കമ്പോസ്റ്റ് ആണ്. വെർമി കമ്പോസ്റ്റ് അത്യാവശ്യം ചെടികൾക്ക് ഏറ്റവും നല്ല ഒരു വളർച്ച സഹായി എന്ന് തന്നെ പറയാം വെർമി, നമ്മുടെ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്തരം വളങ്ങൾ കൂടാതെ നമ്മുടെ കയ്യിൽ ഫിഷ് അമിനോ ആസിഡ്, സ്യൂഡോമോണാസ്, അതുപോലെ വാം, ബിവേറിയ, വെർട്ടിസീലിയം, അതുപോലുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി വാങ്ങിക്കാം. www.ponnappan.in എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പേരും ഫോൺ നമ്പരും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം. ഇനി വളമില്ല എന്ന് വെച്ചിട്ട് ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി നോക്കാം. അതുപോലെ വെബ്സൈറ്റിൽ വളങ്ങൾ മാത്രമല്ല ഉള്ളത്, ചെടികളുണ്ടാവും, അതുപോലെ തന്നെ വിത്തുണ്ടാവും, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കയറി നോക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വളങ്ങളും ചെടികളും ഇൻഡോർ പ്ലാന്റ്സും എല്ലാം നിങ്ങൾ സൈറ്റിൽ കയറി വാങ്ങിക്കുക. നന്നായിട്ട് അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക. ഈ പറഞ്ഞ പോലെ രാസകീടനാശിനിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജൈവ രീതിയിൽ എല്ലാം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.